വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാരുടെ അരുംകൊല എന്ന പേരിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രീ പി എം ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രക്തസാക്ഷി ഫണ്ടൊക്കെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിരിവൊക്കെ വ്യാപകമായി ആരംഭിച്ചിരിക്കുന്നു. പക്ഷെ അപ്പോഴും കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള സി പി എമ്മിൻ്റെ ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിരോധം അതിശക്തമായി തന്നെ തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി അറ്റിങ്ങൽ എം പി ആയ അടൂർ പ്രകാശ് ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചു. രണ്ട് ചെറുപ്പക്കാർ തൻ്റെ മണ്ഡലത്തിൽ അരുംകൊലയ്ക്കിരയായ സംഭവം അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ആയുധമാക്കി മാറ്റുകയാണ് എന്നാണ് അടൂർ പ്രകാശ് ലോക്സഭയിൽ ഉന്നയിച്ചത്. ഈ വിഷയം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് സി പി എം കാരണമാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ താൻ അടക്കമുള്ള ആളുകളെ അതിൽ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ പോലീസിനെ ഉപയോഗിച്ച് സി പി എം ശ്രമം നടത്തിയേക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ കേസ് അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നുള്ള ആവശ്യം ലോക്സഭയിൽ ആ നാടിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശ് ഉന്നയിച്ചിരിക്കുകയാണ്. അടൂർ പ്രകാശ് ലോക്സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. താങ്ക് യു വെരി മച്ച് സർ. ഐ ഇൻവൈറ്റ് ദ അറ്റൻഷൻ ഓഫ് ദിസ് ഹൗസ് ടു ദ മർഡർ ഓഫ് ടു യൂത്ത്സ് ഇൻ പെഞ്ഞാറമൂൾ ഇൻ മൈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റുവൻസി ആറ്റിങ്ങൽ കേരള ഓൺ 30th August 2020. The ruling party is making this an opportunity to divert public attention from the ongoing allegation and corruption charges against the state government. There was widespread violence to the Congress office across the state. Instead of conducting proper investigation, even the state ministers are making baseless comments aiming political gains. The conspiracy behind this case cannot be revealed in the inquiry by the state police. The investigating officer in this case is known for his association to the ruling party and had met disciplinary action many times for serious misconducts. It is clear from the CCTV footages that the 12 persons were involved in the attack, but the police is inquiring about 9 persons only. This has raised many doubts, and an inquiry by the central agency can only reveal the conspiracy behind the murder. I request that the investigation in this case should be handed over to the CBI. Thank you, sir. എന്തായാലും അടൂർ പ്രകാശിനെ അടിക്കുന്നതിനുള്ള ഒരു ആയുധമാക്കി വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തെ മാറ്റാമെന്ന് തുടക്കം മുതൽ തന്നെ സി പി എം നടത്തിയ ഒരാലോചനയുണ്ട്. ആ ആലോചനയുടെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടൂർ പ്രകാശിൻ്റെ പേരാദ്യം പറയുന്നു. അടൂർ പ്രകാശ് ഈ പ്രതികളെ നേരത്തെയും രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തിയെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ അടൂർ പ്രകാശ് ആ വിഷയത്തിൽ കൃത്യമായ പ്രതിരോധവുമായി രംഗത്ത് വരികയും തൻ്റെ ടെലിഫോൺ കോളുകൾ അടക്കം പരിശോധനയ്ക്ക് ഏത് പോലീസിന് വേണമെങ്കിലും വിധേയമാക്കാം എന്നുള്ള നിലപാട് എടുക്കുകയും ധൈര്യമുണ്ടെങ്കിൽ ഈ കേസ് സി ബി ഐക്ക് വിട്ട് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകണം എന്നുള്ള നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആദ്യമുണ്ടായിരുന്ന തരത്തിൽ ഈ വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തെ സി പി എം ഇപ്പോൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ആദ്യത്തെ രണ്ട് ദിവസമുണ്ടായിരുന്ന ആ കോലാഹലങ്ങളും ആദ്യത്തെ രണ്ട് ദിവസമുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രചരണവും ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല. ഒരുപക്ഷെ ഈ ജലീലിനെതിരായിട്ടുള്ള ആരോപണവും ജയരാജനെതിരായിട്ടുള്ള ആരോപണവും ഒക്കെ ഇങ്ങനെ വ്യാപകമായി നിൽക്കുന്ന ഒരു അവസരത്തിൽ സി പി എമ്മിന് ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായി വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു അത്. പക്ഷേ എന്തുകൊണ്ടോ ആ വിഷയത്തിൽ സി പി എം മെല്ലെ മെല്ലെ പിന്നോട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിന് അത്ര ആർജവത്തോടുകൂടി ഒരു രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള നിലയിൽ ഉയർത്തിക്കാട്ടാൻ സി പി എമ്മിന് ഇപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമുണ്ട്. അതിനിടയിലാണ് ആറ്റിങ്ങൽ എം പി കൂടിയായ അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ സി പി എം പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നയാൾ. സി പി എമ്മിൻ്റെ കുത്തക തകർത്തുകൊണ്ട് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്ത അടൂർ പ്രകാശിനോടുള്ള ആ ഒരു വാശി ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അടൂർ പ്രകാശിനെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ആ നീക്കത്തിന് അടൂർ പ്രകാശിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു തിരിച്ചുവെട്ടൽ ഉണ്ടാവുകയാണ്. അതാണ് ലോക്സഭയിൽ ഈ വിഷയം ഉയർത്തിക്കാട്ടാനും
ഈ വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കാനും അടൂർ പ്രകാശിന്റെ നീക്കത്തിലൂടെ സാധിച്ചത് അത് ധീരമായ ഒരു നീക്കമാണ് സിപിഎം പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് ആരോപണ വിധേയനായി നിൽക്കുന്ന അല്ലെങ്കിൽ സിപിഎം പ്രതികൂട്ടിൽ നിർത്തുന്ന ഒരാൾ ഒരു ജനപ്രതിനിധി ഈ കേസ് അന്വേഷണത്തിൽ തന്റെ പേരടക്കം വലിച്ചിഴയ്ക്കപ്പെട്ടിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ സുതാര്യവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ജനാധിപത്യ സഭയോട് ആവശ്യപ്പെടുകയാണ് അതിനിർണായകമായ ഒരു നീക്കത്തിലൂടെ സിപിഎമ്മിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കാനും ഇവിടെ അടൂർ പ്രകാശന് സാധിച്ചിരിക്കുന്നു.